Sit down. Thank you. Sujitra. Ade. തിരുവനന്തപുരം. സോ നിങ്ങളിപ്പോ ഏത് ജോലി കിട്ടിയാലും വർക്ക് ചെയ്യുന്നുള്ളൊരു അവസ്ഥയിലാണ്? അവസ്ഥയിലാണ്. ഓക്കെ, എന്ത് പറ്റി? പരിതാപകരമാണ്. എന്ത് പറ്റി? പട്ടിണി. പട്ടിണി. ഓക്കെ. സോ ഭക്ഷണം ഇല്ല, എന്നെ കണ്ടാൽ അറിയില്ല, കഴിച്ചിട്ട് തന്നെ ഒരു കുറെ നാളായി. സോ നമ്മള് നിങ്ങളെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങളെ ഏറ്റവും ബെറ്റർ ആയിട്ട് ഇടാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. എവിടെയാണ്? കിച്ചൺ. നമുക്ക് കിച്ചണിലേക്ക് ബിഷപ്പിന്റെ വില അറിയുന്ന ഒരാൾക്കായിരിക്കും അതിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ നിങ്ങളെ പ്രവൃത്തി പരിചയം നോക്കുമ്പോ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങള് കിച്ചൺ, സിൻസ് ഞാൻ നിങ്ങളെ കിച്ചണിലേക്കാണ് നോക്കുന്നത്, ആ ഒരു അവസരത്തിൽ അമ്മ വഴക്ക് പറയുമ്പോൾ മാത്രമേ അടുക്കളയ്ക്ക് അറിയ എന്തെങ്കിലും ചെയ്യാനോ? അത് കുഴപ്പമില്ല, അറിയാന്നുള്ളത് കൊണ്ടാണ് അടുക്കളയിൽ തന്നെ കയറുന്നത്. ഓക്കെ ഓക്കെ. സോ ഇവിടെ അമ്മയായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് അമ്മ വഴക്ക് പറയുമ്പോ ഞാൻ ഓടി കിച്ചണിൽ തന്നെ കയറുന്നത്. അല്ലെങ്കിൽ എനിക്ക് മുറ്റടിക്കാം, ഇല്ലേ, ക്ലീനിങ് മറ്റു സെക്ഷനിലേക്ക് പോവാലോ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ വഴക്ക് പറയാൻ വേണ്ടിട്ട് ഒരാളെ, ഒരു അമ്മയെ ഞങ്ങൾക്ക് നിയമിക്കേണ്ടി വരുമല്ലോ കിച്ചണിൽ കയറാൻ. വഴക്ക് പറയണമെന്നൊന്നും ഇല്ല. ഓക്കെ, ഇപ്പൊ കാശ് കിട്ടണം, പട്ടിണി മാറണമെന്നുണ്ടെങ്കിൽ കയറിയല്ലേ പറ്റൂ. ഓക്കെ ഓക്കെ. സോ ഒരു കാര്യം ചെയ്യും സുചിത്ര, ഫസ്റ്റിലെ 3 മന്ത് നിങ്ങളെ നോട്ടീസ് പീരീഡ് ആയിരിക്കും. ആയിക്കോട്ടെ, ശമ്പളം ഉണ്ടാവില്ല. ശമ്പളം ഉണ്ടാവില്ല, പക്ഷെ ഫ്രീ സ്റ്റേ ഉണ്ടായിരിക്കും, ഫ്രീ ഫുഡ് ഉണ്ടാകും. അതിനുശേഷം നിങ്ങൾക്ക് സാലറി ഞാൻ അറിയിക്കാം. നിങ്ങളുടെ എക്സ്പെക്ടഡ് സാലറി എത്രയാണ്? ഒരു 25,000. 25,000, അതൊരു നിങ്ങൾക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ അത് റീകൺസിഡർ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് 35,000 ആക്കി തരോ? അത്